ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹക്കോ ലേണിംഗ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞത് സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. അപ്പോൾ ഇതിന് പുളിയിഞ്ചി എന്നും ഇഞ്ചിക്കറിയെന്നും എല്ലാം പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ളൊരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ശർക്കരയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കി ഉരുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്രൈയിങ് പാന് സ്റ്റവിൽ വെച്ചിട്ട് അതിൽ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യണം. ഒന്നുകൂടി ആവാനുണ്ട്. നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ പച്ചമുളക് ആഡ് ചെയ്യാം. ഒന്ന് നന്നായി മൂത്ത് വരണം. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. അത് നമുക്ക് കുറച്ചൊന്ന് എടുത്ത് വയ്ക്കാം. അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നു. ഇനി അതിലേക്ക് നല്ല കുറുകിയ പുളിവെള്ളം ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇനി ശർക്കര ഉരുക്കി വെച്ചത് ഒഴിക്കാൻ പോകുന്നത്. അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരണം. ആ സമയത്ത് നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വറുത്ത് പൊടിച്ച ഉലുവയും കായവും കൂടിയാണ്. അതിൻ്റെ പൊടി ഒരു 1/2 സ്പൂൺ വരെ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ പുളിയിഞ്ചി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.